ഹലോ വെരി ഗുഡ് മോർണിംഗ് ഗായ്സ് എന്തൊക്കെയുണ്ട് വിശേഷം അപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൗദി അറേബ്യയിൽ നടക്കാൻ വരുന്ന റോബർട്ട് വിട്ടേക്കർ വേഴ്സസ് ഹംസ ഷിമേവ് പോസ് ആയിരിക്കുകയാണ് കാരണം ഹംസ ഹംസിമേവിന് തീരെ എന്നാണ് പറയുന്നത് അപ്പോൾ പകരം റീപ്ലേസ് ആയിട്ടുള്ള ദാകിസ്ഥാനിൽ നിന്നുള്ള ഇക്രം അലിസ്ക്രൂവാണ് അപ്പോൾ അത് നല്ല ഫൈറ്റാണ് കേട്ടോ അത് കാരണം ദാകിസ്ഥാനിയാണ് അപ്പോൾ ഗ്രാപ്ലിംഗ് ഒക്കെ സ്ട്രോങ് ആണ് പിന്നെ സ്ട്രൈക്കിംഗ് നല്ലതാണ് വിൻ സ്ട്രീക്കിലാണ് രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ ആകെ ഒരു തോൽവിയാണ് ഇക്രം അലിസ്ക്രോവിൻ്റെ കരിയറിൽ നടന്നിട്ടുള്ളത് അത് ഹംസ ഷിമേവാണ് പുള്ളിയെ തോൽപ്പിച്ചിട്ടുള്ളത് അപ്പോൾ എന്തായാലും റോബർട്ട് വിട്ടേക്കർ ഇക്രം അലിസ്ക്രോവിനെ ഒട്ടും കൊച്ചായിട്ട് കാണുന്നില്ല കാരണം പുള്ളി പറയുന്നത് ടഫ് ആണ് പിന്നെ ഇക്രം അലിസ്ക്രോവിനെ പരാജയപ്പെടുത്തുകയാണെങ്കിൽ റോബോർട്ട് അടുത്തത് ന്യായമായും ടൈറ്റിൽ ഫൈറ്റ് കിട്ടുന്നതാണ് കാരണം ഹംസ ഷിംബ്മേ ജയിച്ചിരുന്നെങ്കിൽ പുള്ളിക്ക് ടൈറ്റിൽ ഫൈറ്റ് കിട്ടിയാൽ ഓക്കെ അപ്പോൾ ഇതാണ് ഒന്നാമത്തെ കാര്യം അപ്പോൾ ഹംസ്ത്ത് പോയതുകൊണ്ട് നമുക്കൊരു ഡിസപ്പോയിൻമെൻറ് ഉണ്ട് പക്ഷേ ഇക്രം അലിസ്ക്രോവ് നല്ലൊരു ഫൈറ്റ് ആയിരിക്കും ഇൻഫാക്ട് ഇക്രം അലിസ്ക്രോവിന് നല്ലൊരു അവസരമാണ് ഇത് കിട്ടുന്നത് കാരണം പെട്ടെന്ന് തന്നെ മൂന്ന് ഫൈറ്റ് എങ്ങാണ്ട് നടന്നിട്ടുള്ളൂ അതും ചെറിയ ഫൈറ്റേഴ്സിൻ്റെ കൂടെയാണ് അപ്പോൾ ഇതിപ്പോൾ പെട്ടെന്ന് തന്നെ റോബർട്ട് വിട്ടേക്കറിനോട് നല്ലൊരു അവസരമാണത് അത് ഇക്രം മുതലാക്കി റൈറ്റ് അപ്പോൾ ഇനി രണ്ടാമത്തെ ഡിസപ്പോയിൻറ്റിങ് ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോണർ മെഗ്രക്കർ ചാനലർ ഫൈറ്റിന് വേണ്ടി നമുക്കറിയില്ല ഇനിയും എത്ര നാൾ വെയിറ്റ് ചെയ്യേണ്ടി വരും വീണ്ടും അത് പോസ്റ്റ് ആയിട്ടുണ്ട് കാരണം കേൾക്കാൻ കഴിഞ്ഞത് കോണർ മെഗ്രക്കറിന് എന്തോ ഒരു പരിക്കാണ് കേൾക്കാൻ കഴിഞ്ഞാൽ അത് ആ പ്രസ് കോൺഫറൻസും അതുകൊണ്ടാണ് നടക്കാണ്ടിരുന്നത് അപ്പോൾ എല്ലാവരെയും പോലെ തന്നെ നമ്മൾ ദുഃഖിതരാണ് കാരണം അറിയാമല്ലോ മറ്റ് ഫൈറ്റേഴ്സിനെ പോലെ കോണർ മെക്രകർ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ ലോകത്തെ തന്നെ ഇളക്കി ഒരു ഫൈറ്റാണത് അപ്പോൾ അത് നമുക്കിനി വെയിറ്റ് ചെയ്യേണ്ടി വരും ഇപ്പം ഏറ്റവും കൂടുതലിപ്പം ദുഃഖിതനായിട്ടുള്ളത് മൈക്കൾ ചാൻഡ്ലർ ആണ് കാരണം പുള്ളി കാലം കുറേ ആയതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നു ഒരു പുള്ളിക്ക് പുള്ളിയുടെ ഒരു ലെവൽ അനുസരിച്ച് പുള്ളിക്കൊരു മൂന്നോ നാലോ ഫൈറ്റ് കളിക്കാമായിരുന്നു അതെല്ലാം സാക്രിഫൈസ് ചെയ്ത് പുള്ളി കോണർ മെഗ്രൽക്കർ ഫൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ അതാണ് മറ്റൊരു കാര്യം കേൾക്കുന്നത് പിന്നെ നമുക്കൊരു ഒരു രസകരമായ ഫൈറ്റാണ് ഏത് നമ്മുടെ ജേക്ക് പോൾ ബസസ് മൈക്ക് ടൈസൺ അത് മൈക്ക് ടൈസണിൻ്റെ പ്രായാധികം കാരണം കൊണ്ട് മൈക്ക് ടൈസൺ ചില അസുഖങ്ങളൊക്കെ വന്നതുകൊണ്ട് അതും പോസ് പോൺഡായെന്ന് കേൾക്കുന്നു പോസ് പോണ്ടായോ അതോ ഡിലേ ആണോ ആവുന്നോ ഒന്നും നമുക്കറിയത്തില്ല അപ്പോൾ അതെന്തായാലും അങ്ങനൊരു ഇത് പിന്നെ ജമഹൽ ഹിൽ അതും പോസ്പോൺ ആയിട്ടുണ്ട് അപ്പോൾ അതും ഒരു പ്രശ്നമാണ് പക്ഷേ ഇതൊക്കെ ആണെങ്കിൽ കൂടി നമ്മുടെ ഡാനാവൈറ്റ് ആശാന് ഇതെല്ലാം മാനേജ് ചെയ്തിട്ടുണ്ട് കാരണം അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അലക്സ് പെഹര ജിരി പ്രൊഹാസ്ക വീണ്ടും ഫൈറ്റ് നടക്കാൻ പോവുകയാണ് അപ്പോൾ രണ്ടുപേരും രണ്ടുപേരെയും കൊണ്ട് ഡാനാവൈറ്റ് സമ്മതിപ്പിച്ചിട്ടുണ്ട് അതിന് ഡാനാവൈറ്റിനും കൺഗ്രാറ്റ്സ് ഈ രണ്ട് ആളുകൾക്കും കൺഗ്രാറ്റ്സ് അതായത് ഇത്രയും ചെറിയൊരു നോട്ടീസിൽ വെയിറ്റൊക്കെ കൂടുതലായിരിക്കും വെയിറ്റൊക്കെ കട്ട് ചെയ്ത് വരണം ഇപ്പം ഇവർ സമ്മതിക്കണം ഇത്ര ചെറിയ കാലയളവിനുള്ളിൽ അലക്സ് പെഹ്ര ജിരി പ്രൊഹാസ്ക അവർ സത്യം പറഞ്ഞാൽ ഈ കാർഡിനെ സേവ് ചെയ്യുകയാണ് ചെയ്തത് പിന്നെ നമുക്ക് ബ്രയാൻ ഒർട്ടേഗ ആൻഡ് അങ്ങനെ അദ്ദേഹവും ഇതിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട് കോ മെയിൻ ഇവൻ്റായിട്ട് അപ്പോൾ അങ്ങനെയും പിന്നെ അലക്സ് അലക്സ്മിത്ത് ഒക്കെ കയറി വന്നിട്ടുണ്ട് പിന്നെ ലോപ്പസ് എന്നോ അങ്ങനെ ഫൈറ്റർ കയറി വന്നിട്ടുണ്ട് പുള്ളി നല്ല ഫൈറ്ററാണ് കേട്ടോ എൻ്റെ പേര് ഞാൻ ലോപ്പസ് എന്നാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ അത് എന്തായാലും നല്ലൊരു ഫൈറ്റായിരിക്കും കാർഡിനെ രക്ഷിച്ചിട്ടുണ്ട് നല്ലതായിരിക്കും സ്റ്റിൽ ഇറ്റ്സ് ഗുഡ് ഏ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ ബാക്കി വിശേഷങ്ങളുമായി നിങ്ങൾ കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബൈ ഗൈസ് ടേക്ക് കെയർ അതാ അതൊന്ന് ക്ലൂസ് ഷോട്ടിൽ കണ്ടു ഇവരാണ് നമ്മുടെ പ്രധാനപ്പെട്ട ആശമ്മമാര് ഏ അപ്പോൾ ഞായറാഴ്ചക്കല്ലേ അടിച്ചു വിളിക്ക്